പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനും ശരത് പവാറിന്റെ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്കും CPI-ക്കും ദേശീയ പാർട്ടി പദവി നഷ്ടമായേക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയ ഇവർക്ക് ഈ ടാഗിലുള്ള യോഗ്യതയില്ലെന്ന് കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആഴ്ച തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. ദേശീയ പാർട്ടി പദവി എന്തുകൊണ്ട് റദ്ദാക്കരുത് എന്നതിന് കാരണം ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഈ പാർട്ടികളുടെ മോശ പ്രകടനം കണക്കിലെടുത്താണ് ഇത്തരമൊരു നടപടി. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ തന്നെ പാർട്ടികളുടെ ദേശീയ പാർട്ടി പദവി ഭീഷണിയിലാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരൊറ്റ തിരഞ്ഞെടുപ്പ് ചിഹ്നം നിലനിർത്തണമെങ്കിൽ ദേശീയ പാർട്ടി പദവി വേണം. ഇപ്പോൾ 8 പാർട്ടികൾക്കാണ് ദേശീയ പാർട്ടി പദവിയുള്ളത്. കോൺഗ്രസ്, BJP, CPIM, CPI, BSP, NCP, AITC, ഏറ്റവും പുതുതായി മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ് എന്നിവിടങ്ങളിലെ അംഗീകൃത സംസ്ഥാന പാർട്ടിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടിക്കും ദേശീയ പാർട്ടി പദവിയുണ്ട്. 10 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും വിജയം നേടിയ BSP പദവി നഷ്ടമാകില്ല. 1968 ഇലക്ഷൻ സിംബൽസ് ഉത്തരവ് പ്രകാരം ഒരു പാർട്ടിയെ ദേശീയ പാർട്ടിയായി കണക്കാക്കണമെങ്കിൽ ചുരുങ്ങിയത് 4 സംസ്ഥാനങ്ങളിലെങ്കിലും ലോക്സഭാ മണ്ഡലങ്ങളിലോ നിയമസഭാ മണ്ഡലങ്ങളിലോ 6% വോട്ട് നേടാൻ കഴിയണമെന്നാണ്. 4 അംഗങ്ങളെങ്കിലും ലോക്സഭയിൽ വേണം. മൊത്തം ലോക്സഭാ സീറ്റുകളുടെ 2% നേടണം. ചുരുങ്ങിയത് 3 സംസ്ഥാനങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികൾ വേണം. 2014 തൃണമൂൽ കോൺഗ്രസിനും NCP-ക്കും CPI-ക്കും മായാവതിയുടെ ബഹുജൻ സമാജ് പാർട്ടിക്കും ദേശീയ പദവിയിൽ തുടരുന്നതിന്റെ അയോഗ്യത സംബന്ധിച്ച് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ഇത്തവണ BSP ലിസ്റ്റിലില്ല. 2014 തിരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ പാർട്ടികൾക്ക് പദവി നിലനിർത്താൻ കമ്മീഷൻ അനുവദിച്ചതുപോലെ വീണ്ടും തുടരാൻ അനുവദിക്കുമോ എന്നത് സംശയമാണ്. ദേശീയ പാർട്ടി പദവിയിൽ നിന്നും ഇവരെ ഒഴിവാക്കുകയാണെങ്കിൽ മൊത്തം ദേശീയ പാർട്ടികളുടെ എണ്ണം 8 നിന്ന് 5 കുറയും. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.